ഹായ് വ്യൂവേഴ്സ്, ഇന്നുണ്ടാക്കുന്ന ചിക്കൻ റെസിപ്പിയിലേക്ക് ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ. ഫസ്റ്റ് കുരുമുളക് പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരിഞ്ചീരകം, പിന്നെ പച്ചമുളക്, വലിയുള്ളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടിയെ നമ്മളിതിൽ മുളക് പൊടി ചേർക്കൂല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിതൊരു പാനിൽ വെച്ചിട്ട് ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചൂടായ പാനിലോട്ട് ഓയിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് വലിയുള്ളി, നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇതിൻ്റെ അകത്ത് ഇനി നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയെ, പിന്നെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി മറ്റേ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കുക. നന്നായി വഴറ്റിയെടുക്കാം. വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നേരത്തെ വേവിച്ച് വെച്ച ചിക്കനില്ലേ, അതിലൊട്ട് ചേർത്ത് കൊടുക്കുക. അതിന് മുന്നേ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ സോസാണ്. ഒരു ഒന്നര ടേബിൾ സ്പൂണായിട്ട് ചേർത്താൽ മതി. അതുപോലെ കുറച്ച് സോയാ സോസും രണ്ടും കൂടി ചേർത്തതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിൽ കിടന്ന് നമ്മൾ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ എടുക്കുക. ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയില ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കുരുമുളക് നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് ചേർക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.